ജയലളിത എപ്പോഴൊക്കെ ക്രൈസിസിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ വിശ്വസിച്ചേൽപ്പിച്ച് ഈ ഉത്തരവാദിത്തം താൻ തിരിച്ചു വരുമ്പോഴും തന്റെ കയ്യിലേക്ക് അധികാരം തരുമെന്ന ഉറച്ച വിശ്വാസം അങ്ങനെ ഉറച്ച് വിശ്വസിച്ച ഒരുപക്ഷേ പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ച താൻ ഇല്ലെങ്കിലും ഈ ഈ സംഘടന ഈ പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ആളാണ് ഒ പി എസ് പനീർശെൽവം എന്നുള്ള രീതിയിൽ ആ രീതിയിലും നമുക്ക് വ്യാഖ്യാനിക്കാം. ഇത് ഇവിടെ പ്രശ്നം ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. വിശ്വനാഥ് പറയുന്നത് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്കത് സൂചിപ്പിക്കണമെന്ന് തോന്നി. AIDMK എന്ന പാർട്ടിക്കകത്തൊരു വലിയ പിളർപ്പുണ്ടാകും, പാർട്ടി പിളരും എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ആ പാർട്ടിയിൽ നിന്ന് ചില ആളുകൾ പക്ഷം മാറും, അത് എത്രയുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഒ പി എസിന് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഞാൻ ഇപ്പോഴെന്ത് പറയുന്നത് വെച്ചാൽ പളനിസ്വാമി ആണെങ്കിൽ പോലും ആ ഗവൺമെൻറ്റിനെയും അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ആ സംസ്ഥാനത്ത് നടക്കും. അങ്ങനെ വരുമ്പോൾ ഒരു അടുത്ത് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഒരു സ്ഥിതിവിശേഷവും അവിടെയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് DMK അനുകൂലമായി കൊള്ളണം എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ജയലളിതയുടെ മരണത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ ഒരു ഒരു എന്താണ് അവരോടൊരു സഹതാപ തരംഗം എന്നുള്ളതൊന്ന്. രണ്ടാമത് ഇപ്പോൾ നമ്മൾ കണ്ടു ജെല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം നിന്ന ഒരു ഒരു സാഹചര്യം. അതിന് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ആ തമിഴ്നാട് ശ്രീലങ്കയിലെ തമിഴ് വംശരുടെ വധവും ഒക്കെയായി ബന്ധപ്പെട്ടതാണ്. ആ വിഷയത്തിൽ ഏറ്റവും അധികം സജീവമായി നിന്നത് ജയലളിതയായിരുന്നു എന്നുള്ള ഒരു ബോധ്യവും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അത് DMK ഗുണം ചെയ്യും എന്നുള്ള ഒരു വിലയിരുത്തലേക്ക് വരാൻ ഇപ്പോൾ ഞാൻ തയ്യാറാണ്. ശരി ശരി. ശ്രീ ജെ ആർ പത്മകുമാർ, എന്തുകൊണ്ടാണ് പനീർശെൽവം കൂടുതൽ സ്വീകാര്യനാകുന്നത് BJP? നിങ്ങൾ തുറന്ന് സമ്മതിക്കില്ല, പക്ഷേ അങ്ങനെയാണ്. അതല്ല, ഇതിൽ പലരും സംസാരിച്ചത് ചോദ്യവും അവർ തന്നെ ആൻസറും അവർ തന്നെയാണ് പറയുന്നത്. അവിടുത്തെ ഇപ്പോൾ ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് ഞാൻ വേണോ ചോദിച്ചെന്ന് പറയുന്നത്, ഇപ്പോൾ വിഷ്ണുനാഥ് വളരെ കാര്യമായിട്ട് BJPയുടെ നയങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സിന് ആ ഇത്ര ഒരു സംസ്ഥാനത്ത് എന്താ നയം? DMKയുമായി ചങ്ങാത്തം. എന്നിട്ട് അവരെന്താ ചെയ്തത്? നടരാജൻ നേരെ വന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കണ്ടു സംസാരിക്കും. ഇതേ ചാനലിൽ വന്ന് ടോം വടക്കൻ അത് സമ്മതിച്ചതാണ്. അത് കഴിഞ്ഞ ശേഷം ശശികല നേരിട്ട് രാഹുൽ ഗാന്ധിയോട് സഹായ അഭ്യർത്ഥിക്കുന്നു. ഈ ജയലളിത ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരമായി കിടക്കുന്ന സമയത്ത് ഒരേ ഒരാൾ, മുഖ്യമന്ത്രി പോലും കാണിക്കാതെ ഒരേ ഒരാളിനെയാണ് കാണിച്ചിട്ടുള്ളത്, നമ്മുടെ രാഹുൽ ഗാന്ധിയെ. അപ്പോൾ കോൺഗ്രസ് എന്താണ് നിലപാടെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രത്യേക നിലപാടെടുക്കേണ്ട കാര്യമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡിലോ അല്ലെങ്കിൽ അതേപോലെ എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ, അവിടെ ഞങ്ങളൊരു പ്രതിപക്ഷ കക്ഷിയാണ്. ആ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ അവിടുത്തെ ഭരണകക്ഷിയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ അസ്വാരസ്യങ്ങൾ പരമാവധി മുതലെടുക്കുക എന്നുള്ളത് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ശ്രമിക്കുകയും ചെയ്യും. അല്ലാതെ കോൺഗ്രസിനെ കെട്ട റെക്കോർഡ് നിലനിർത്തുക അല്ല ഞങ്ങളുടെ ജോലി. അതേസമയം തമിഴ്നാടിൽ വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. അവിടെ ഗവർണർക്ക് ഒരു തീരുമാനമെടുക്കാം. ആ തീരുമാനം എടുക്കുന്നത് തമിഴ്നാട്ടിൽ, തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ അനുകൂലിക്കുകയാണ്. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഒരു സാഹചര്യമല്ല BJP ഇന്ന് തമിഴ്നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്ക് അവിടെ ആ രീതിയിൽ എത്ര ശ്രമം നടത്തിയാലും BJPക്ക് ഭരണത്തിൽ വരാൻ സാധിക്കില്ല. BJP ആര് വന്നാലും AIDMKയുടെ പത്മകുമാർ, സോറി, പളനിസ്വാമി വന്നാലും അതല്ല OPS വന്നാലും അവരെ രണ്ടുപേരെയും സുഖിപ്പിച്ചു നിർത്തുന്ന സമീപനമായിരിക്കും BJP സ്വീകരിക്കുക. BJPയുടെ താല്പര്യം തമിഴ്നാടല്ല, BJPയുടെ താല്പര്യം കേന്ദ്ര പാർലമെന്റ് ആണ്. അത് പ്രത്യേകിച്ച് അത് അടിയന്തര ലക്ഷ്യം, മറ്റത് ദീർഘകാല ലക്ഷ്യം, രണ്ടും ചുരുക്കി കാണരുത് BJPയുടെ കാര്യത്തിൽ. ശ്രീ അരുൺറാം, തമിഴ്നാട് പോലുള്ള ഒരു സംസ്ഥാനത്ത് BJPക്ക് ആ രീതിയിൽ അവിടെ ഒരു ഭരണം പിടിക്കുന്ന രീതിയിൽ വളർന്നു വരാൻ BJPക്ക് ആവില്ല എന്നുള്ളത് പത്മകുമാറിന് തന്നെ വളരെ വ്യക്തമായി അറിയാം. ശ്രീ അരുൺറാം, ഇവിടെ ഈ പളനിസ്വാമി രംഗത്ത് വരിക വഴി ഒരു പുതിയ നീക്കം തന്നെ ശശികല നിർവഹിച്ചിട്ടില്ലേ? കൊങ്ങു വെള്ളാള ഗൗണ്ടർ സമുദായത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ് പളനിസ്വാമി. പളനിസ്വാമി പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളാണ്. പളനിസ്വാമി ഈ പറയുന്ന ജയലളിതയുടെ അടുക്കള ക്യാബിനറ്റിലെ നാലംഗങ്ങളിൽ പ്രമുഖനാണ്. ഒരു തവണ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ 13-ാമനായിരുന്നുവെങ്കിൽ അടുത്ത തവണ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ 3-ാമനായി വരുന്നു.
പിന്നെ ഈ പറയുന്ന പിളർപ്പിൻ്റെയൊക്കെ കാലത്ത് പോലും ജയലളിതയ്ക്കൊപ്പമാണ് പളനിസ്വാമി നിന്നിട്ടുള്ളത്. പനീർശെൽവത്തെ പോലെ ആദ്യം ജാനകിക്കൊപ്പവും പിന്നെ ജയലളിതയിലേക്ക് വരികയും ആയിരുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നല്ല സ്വീകാര്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു മുഖത്തെ കണ്ടെത്താൻ ശശികലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇത് ശശികലയുടെ കണ്ടുപിടുത്തമല്ല, ഇത് ഇതിന് മുമ്പ് തന്നെ ജയലളിത തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഒരു ബാക്കപ്പ് ആളായിരുന്നു എടപ്പാടി പളനിസ്വാമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇപ്പോൾ വേണു തന്നെ പറഞ്ഞതുപോലെ ഒ പി എസിനേക്കാൾ ഒരുപക്ഷെ അഭിമതനായ കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുള്ള രാഷ്ട്രീയ ചരിത്രം കാണിക്കുന്നുണ്ടാവാം. പക്ഷേ ഇതിൽ വേറൊരു കളിയൂടെ ശശികല കളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഈ ഗൗണ്ടർ കമ്മ്യൂണിറ്റി എന്നുള്ള ഇതായതുകൊണ്ട് കൊണ്ടുവരുന്നതിലൂടെ വിചാരിച്ചത് ആദ്യം ഒന്ന് പരിശോധിക്കാം. December 5 രാത്രി ജയലളിതയുടെ മരണം നടക്കുമ്പോൾ അന്ന് അപ്പോളോ ഹോസ്പിറ്റലിൽ 2nd ഫ്ലോറിൽ ഒരു റെബല്യൺ നടക്കുകയായിരുന്നു രാത്രി 12 മണിക്ക്. അതിൽ ഗൗണ്ടർമാരെല്ലാം ചേർന്നൊരു 40 പേര് ഗൗണ്ടർ MLA ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്നായിരുന്നു. അത് നിഷ്പ്രയാസം 20-30 കൊണ്ട് അതിനെ തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു ശശികല. ഒപ്പം ശശികല അപ്പോൾ തീരുമാനിച്ചതൊന്നാണ്, നേരത്തെ തന്നെ ജയലളിതയ്ക്ക് അഭിമതനായിട്ടുള്ള ഒരാൾ, വെസ്റ്റേൺ ബെൽറ്റിൽ നിന്ന് വരേണ്ട ഒരാൾ, ഗൗണ്ടർ കമ്മ്യൂണിറ്റി എന്നൊരാൾ, അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ട് അവരെ രണ്ടുപേരെയും ചെങ്കോട്ടയ്യനെയും ഇങ്ങോട്ട് പിടിക്കാൻ കാരണം അങ്ങനെയായിരുന്നു. ചെങ്കോട്ടയ്യനായിരുന്നു ആ റെബൽ ഗ്രൂപ്പിനെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലൊരാളിനെ തൻ്റെ പിൻഗാമിയായി കാണിക്കുന്നതിലൂടെ ആ ഒരു വരുന്ന ഫ്യൂച്ചറിലൊരു റെബല്യൺ ഡീഫ്യൂസ് ചെയ്യാനായിരിക്കണം ഒരുപക്ഷെ ശശികല ശ്രമിച്ചത്. വേണു പറഞ്ഞതുപോലെ അതിലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതായിരുന്നിരിക്കണം, ഉണ്ടെങ്കിൽ. പക്ഷേ അതിലിപ്പോൾ ഒരു ചെറിയതായിട്ടൊരു ബാക്ക് ഫയറിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈറോഡ്, കോയമ്പത്തൂർ, സേലം ഈ ഏരിയകൾ, നാമക്കൽ ഇങ്ങനെയുള്ള റീജിയൻസിൽ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള നേതാക്കൾക്കെതിരെ ഒരുതരം ഹൊറിസോണ്ടൽ സ്പ്ലിറ്റാണ് ആ പാർട്ടിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ നേതൃത്വം ശശികലയോടൊപ്പം നിൽക്കുമ്പോൾ 2nd നിരയും 3rd നിരയും കാഡേഴ്സും എല്ലാം തന്നെ ഈ നേതൃത്വത്തിനെതിരെ തിരിയുന്ന ഒരു പ്രശ്നവും ADMK തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആഗോളം, അത് സംസ്ഥാനം വ്യാപകമായിട്ടുള്ളതാണ്. വെസ്റ്റേൺ ബെൽറ്റിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല. എതിർവശത്ത് പനീർശെൽവമാണ്, ഇപ്പുറത്ത് പളനിസ്വാമിയാണ്. അവരെ മാത്രം താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വെർട്ടിക്കൽ സ്പ്ലിറ്റ് എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ ഇവർ രണ്ടരെയും തന്നെ വെച്ചുകൂടെ നോക്കുകയാണെങ്കിൽ, ഇവരുടെ സ്വാധീനം മാത്രം അളന്നു നോക്കുകയാണെങ്കിൽ പനീർശെൽവം എത്രയോ സ്വാധീനം കുറഞ്ഞ വ്യക്തിയാണല്ലേ. ഇവിടെ ഈ പറയുന്ന പളനിസ്വാമി എന്ന് പറയുന്നയാൾ ആ സേലത്തെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുകയാണ്. 11 MLA ക്ലീൻ സ്വീപ്പായിരുന്നു അവിടെ കഴിഞ്ഞ തവണ പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. ജയലളിതയ്ക്ക് അതിനകത്ത് പ്രത്യേകമായ താല്പര്യം പളനിസ്വാമിയോട് ഉണ്ടാവുകയും ഉണ്ടായി, അധികമായ വകുപ്പുകളും കൊടുക്കുകയുണ്ടായി മുൻ സർക്കാരിനേക്കാൾ. എന്നു മാത്രവുമല്ല, അവിടെ ഈ പളനിസ്വാമി 3rd സ്ഥാനത്തേക്കാണ് DMKയെ തള്ളിയിട്ടുള്ളത്. PMKയോട് ഒരിക്കൽ തോറ്റിട്ടുണ്ട്, പിന്നീട് വീണ്ടും PMKയെ തോൽപ്പിച്ചു 3rd സ്ഥാനത്തേക്ക് മാറ്റുന്നുവെന്ന് മാത്രമല്ല, ഏതാണ്ട് 100,000 ഭൂരിപക്ഷം പളനിസ്വാമിയുടെ. ഇതൊന്നും കുറച്ച് കാണുന്നില്ല. അദ്ദേഹം വളരെ വിരുദ്ധൻ തന്നെയാണ്, ഒരു ഓർഗനൈസർ എന്നുള്ള നിലയിൽ പാർട്ടി പടുത്തു വരുത്തുന്ന നിലയ്ക്ക് വിരുദ്ധൻ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. നേരത്തെ ഉണ്ടായിരുന്നത് ശശികല ജയലളിത ആശുപത്രിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഭീഷണി ഉയർന്നു വന്നത് ഈ പാർട്ടിക്കകത്ത് തേവർ ഗൗണ്ടർ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് അങ്ങനെയല്ല. ഇപ്പോൾ പനീർശെൽവം തേവറാണ്, പളനിസ്വാമി ഗൗണ്ടറാണ് എങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല. ഡിവിഷൻ തേവർമാർക്കിടയിൽ ഡിവിഷൻ വന്നു, ഗൗണ്ടർമാർക്കിടയിൽ ഡിവിഷൻ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വെർട്ടിക്കൽ സ്പ്ലിറ്റ് അല്ല വേണു, ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ സ്പ്ലിറ്റ്. നേതൃത്വത്തിൻ്റെ ആ ഒരു ക്രീം മാത്രമാണ് സ്പ്ലിറ്റായിട്ടിരിക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ 2nd നിരയും 3rd നിരയും മറ്റ് താഴെ നിലയിലുള്ള കാർഡേഴ്സും എല്ലാം വിഘടിച്ചിരിക്കുകയാണ്, നേതൃത്വം വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നു. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഇവിടെ രണ്ട് പാർട്ടികൾ മാത്രമേ ഉയരുറപ്പുള്ള അല്ലെങ്കിൽ ഒരുതരം കാഡർഷിപ്പുണ്ട് എന്ന് പറയാൻ കഴിയുന്ന പാർട്ടികളുണ്ടായിരുന്നു, DMKയും AADMKയും. പക്ഷേ അല്പമെങ്കിലും അതിൻ്റെ സൂചനകൾ കാണിക്കുന്ന പാർട്ടികളിലൊന്ന് PMK എന്ന് പറയാം. DMDK അത്ര പറയാറായിട്ടില്ല. ഞാനൊരു കാഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു ലെയറിംഗ് വേണം. ഒരു പാർട്ടിക്ക് ഒരു 2nd നിര വേണം. ആ 2nd നിരയ്ക്ക് കുറച്ച് അധികാരങ്ങൾ വേണം. അറിയാമല്ലോ, നമ്മുടെയൊക്കെ നാട്ടിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും കോൺഗ്രസ് ആയാലും ഒരു പരിധിവരെ പാർട്ടികൾ പടുത്തുയർത്തുന്ന ആ ഒരു രീതിയിലാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ BJPയും കോൺഗ്രസും ഒക്കെ കുപ്പായും തയ്പ്പിച്ച് വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ. പക്ഷേ ഈ രണ്ട് പാർട്ടികളും പരിതാപകരമായ അവസ്ഥയിലാണെന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് BJPക്കാകട്ടെ വേരോട്ടമില്ല, ആളുകളില്ല, ഒന്നുമില്ല, നേതൃത്വത്തിന് ഒരു പ്രഭാവമില്ല, അങ്ങനെയുള്ള പ്രശ്നം. പിന്നെ ഹിന്ദുത്വത്തിൽ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദ്രാവിഡ നാട്ടിൽ അത് അവർക്കൊന്ന് മാറ്റി ചവിട്ടാനുള്ള സ്ട്രാറ്റജീസ് ഇല്ല. കോൺഗ്രസിനാകട്ടെ നേതൃത്വത്തിൻ്റെ ഒരു ബഹളമാണ്. ഗ്രൂപ്പ് എത്ര ഗ്രൂപ്പാണെന്ന്, ശരി ശരി ശരി, ഞാൻ ഇടപെടുകയാണ്, എനിക്കൊരു ഇടവേളയിൽ കൂടി പോകേണ്ട. അതിനു മുമ്പ് ഞാൻ ഇടപെടുകയാണ് ശ്രീ അരുൺറാം, ശ്രീ KA ജോണി, ഇവിടെ ഒരു കാര്യം കൂടി ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ്. ഒന്ന്, ശശികല എന്തിനെയാണ് പ്രതിനിധീകരിച്ചത്? ഇപ്പോൾ ശശികലയെ മന്നാർഗുഡി മാഫിയ എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ മാഫിയ ഭരണം സാധ്യമാകണമെങ്കിൽ
അവിടുത്തെ ഭരണം സാധ്യമാകണമെങ്കിൽ മാഫിയ പിൻബലം വേണം. ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്നത് ജയലളിതയാണ്. ജയലളിതയ്ക്ക് വേണ്ട മാഫിയ പിൻബലത്തിൻ്റെ പേരാണ് ശശികല. ശശികലയെ മാത്രമായി അടർത്ത് നിർത്തി ശശികല മാത്രമാണ് മാഫിയ, ജയലളിത അങ്ങനെ അല്ലാത്ത ഒരാളാണ് എന്ന് കരുതാൻ കഴിയുമായിരുന്നില്ലല്ലോ. ഇന്നിപ്പോൾ സുപ്രീംകോടതിയുടെ ഉത്തരവിലും പറയുകയാണത്, ഈ ഹൃദയബന്ധം എന്നൊക്കെ പറയുന്നത്, ഈ പോയസ് ഗാർഡനിൽ ഇദ്ദേഹത്തെയും കൂടെ ജീവിപ്പിച്ചത് ഒക്കെ ഈ അനധികൃത സ്വത്ത് സമ്പാദനം സാധ്യമാക്കുക, അഴിമതി നടത്തുക എന്ന അങ്ങേയറ്റം നിന്ദ്യമായ നടപടി കാരണം നടപടിയുടെ ഭാഗമാണെന്നും അത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്നുമാണ് സുപ്രീംകോടതിയുടെ വിധിയിൽ പറയുന്നത്. അപ്പോൾ ഈ മന്നാർഗുഡി മാഫിയ എന്ന് പറഞ്ഞ് ശശികലയെ മാത്രമായി പഴിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് ജയലളിതയുടെ അഭേദ്യ ഭാഗം തന്നെയല്ലേ? ഒന്ന്. രണ്ട്, ഇപ്പോൾ ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് ജയലളിതയ്ക്കെതിരെയുള്ള ശിക്ഷയാണ്. കാരണം പൊതുപദവിയിലിരുന്നു കൊണ്ടുള്ള അധികാര ദുർവിനിയോഗമാണ്, അതിൻ്റെ ഭാഗഭാക്കായ നിലയ്ക്കേ ഉള്ളൂ മറ്റ് മൂന്ന് പേർക്കുമുള്ള ശിക്ഷ. അപ്പോൾ ജയലളിത ഉണ്ടെങ്കിൽ ജയലളിതയുമാണ് ആദ്യമായി ജയിലിലേക്ക് പോകേണ്ട മുഖ്യ കുറ്റവാളി. അങ്ങനെ വരുമ്പോൾ ആ ജയലളിതയുടെ വേദനിലയം ഇനി മ്യൂസിയമാക്കിയിട്ട് എന്ത് കാര്യം? കാരണം ആ വേദനിലയം എന്ന് പറയുന്നത് അഴിമതിയുടെ കോൺക്രീറ്റ് ഭവനമാണ്. അതിനെന്ത് ആധികാരികതയും എന്ത് ബഹുമാന്യതയുമാണ് ഇനി ഉണ്ടാകാൻ പോവുക? കുറച്ച് നാളുകൾക്ക് മുമ്പ് തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ ഒരു റെയ്ഡ് നടന്നു, ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ്. അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന രാംമോഹന റാവുവിൻ്റെ ഓഫീസിലാണ് റെയ്ഡ് നടന്നത്. തൊട്ടപ്പുറത്തെ മുറിയിൽ മുഖ്യമന്ത്രി പനീർശെൽവമുണ്ട്. വാസ്തവത്തിൽ അത് ഒരു സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ആത്മാവിനേറ്റ ഒരു മുറിവ് തന്നെയായിരുന്നു. അവരുടെ പരമാധികാര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ആദായ നികുതി വകുപ്പ് CRPFനെ സെക്രട്ടേറിയറ്റ് സമുച്ചയത്തിൽ വിന്യസിച്ചതിന് ശേഷം റെയ്ഡ് നടത്തുന്നു. അന്ന് തമിഴകത്ത് ഉയർന്നു കേട്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് പോയസ് ഗാർഡനിൽ വേദനിലയത്തിൽ റെയ്ഡ് നടക്കുന്നില്ല എന്നായിരുന്നു. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമായിരുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെയാണ് ശശികല ജയലളിത എന്ന ദ്വന്ദ്വം ചർച്ച ചെയ്യപ്പെടേണ്ടത്. 1991 ജയലളിത അധികാരമേൽക്കുമ്പോൾ അവർക്ക് 43 വയസ്സാണ് പ്രായം. അന്ന് 8 വയസ്സ് പ്രായക്കുറവുള്ള ശശികലയ്ക്ക് 35 വയസ്സുണ്ടാവും. പക്ഷേ ശശികലയാണ് ദുർമന്ത്രവാദിനിയെന്നും ശശികലയാണ് എല്ലാ പാപവും ചെയ്തതെന്നും ശശികലയാണ് എല്ലാവിധത്തിലും ശിക്ഷ അനുഭവിക്കേണ്ടതെന്നുമുള്ള ഒരു 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 പ്രതിച്ഛായ വാസ്തവത്തിൽ വളരെ സമർത്ഥമായിട്ട് സൃഷ്ടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. ജയലളിതയെ എല്ലാ കുറ്റത്തിൽ നിന്നും മാറ്റി നിർത്തുകയും എല്ലാ തിന്മയും എല്ലാ പാപവും ശശികലയുടേതാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ഒരു ശ്രമമുണ്ട്. അപ്പോൾ രണ്ടുപേരെയും വാസ്തവത്തിൽ ഇഴതിരിച്ച് അല്ലെങ്കിൽ ഇഴപിരിച്ച് കാണാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ജയലളിത ഈ അഴിമതി ആരോപണങ്ങളിലെല്ലാം തന്നെ ജയലളിത പങ്കാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജയലളിതയെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ശശികലയെ മാത്രം കുറ്റാരോപിത എന്ന രീതിയിൽ കാണാനാവില്ല. പക്ഷേ ആ രീതിയിൽ വളരെ സമർത്ഥമായ ഒരു നീക്കം തമിഴകത്തുണ്ടായിട്ടുണ്ട്. ശരി ശരി, ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ജയലളിത അവശേഷിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകവും അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന വ്യക്തിപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങളും എന്ന് വ്യക്തമാകുകയാണ്. ഞാൻ ഇടവേളയിലേക്ക് പോകുന്ന ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് അഴിമതിക്കെതിരെയുള്ള സുപ്രീംകോടതി വിധിയിൽ ആത്മാർത്ഥതയുണ്ടോ? ഇടവേളയ്ക്ക് ശേഷം.